Hello guys, this is Last Voyage. So, in this video, the title and thumbnail are not the same as the name of the video. What is the name of the video? What is the name of the video? I have a lot of comments on this reason. That's the name of the video. Strell is a YouTuber. Strell is a YouTuber. Motorbike stuff, some guiding look and a channel. Pull a motor vlogger on. Pull a duly on the Timberna, any give Valerie Stoller on it. Any give motor log, Ipachina, the Valerie Stoller Victor and Tempo, Mayala, the Pulera water blocks on a Agana or love. Apo Pulli and the knee topic, another topic, Pulli Parayan Garman on the jar. ഒരു കമന്റ് സെക്ഷനിൽ കൂടുതലും നമ്മൾ ഏത് വീഡിയോ ചെയ്താലും അതിൻ്റെ താഴെ സ്ട്രെല്ലിനെ പറ്റി ഒരു കമൻറ്റ് കാണും. ചിലർ നല്ല രീതിയിലാണ് പറയുന്നത്, ഭാവിയിൽ സ്ട്രെല്ലാവും ആ ഒരു രീതിയിൽ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ വളരണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കുണ്ട്. ബാക്കി ചിലർ എല്ലാം സ്ട്രെല്ലിനെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് നീ എന്തോ കാണിക്കുന്നേ മാങ്ങാത്തൊലി അതാ ഇതാ ഈ ഒരു ഡയലോഗ്സാണ്. ഞാൻ അത്യാവശ്യം കമൻറ്റ്സ് എല്ലാം വായിക്കുന്ന ഒരാളാണ്. ഞാൻ കമൻറ്റ്സൊന്നും അങ്ങനെ വായിക്കാതിരിക്കുന്ന ആളല്ല. ഞാൻ റിപ്ലൈ കൊടുക്കേണ്ടതിനെ എല്ലാം റിപ്ലൈ കൊടുക്കുന്നുമുണ്ട്. എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്ന് എനിക്ക് തോന്നിയത്, ഞാൻ ആരും കുറ്റം പറയുന്നില്ല, കാരണം നമ്മൾ മലയാളത്തിൽ അങ്ങനെ മോട്ടോവ്ളോഗ് ഒരു സെറ്റപ്പ് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. ഇപ്പോൾ ആണ് പിന്നെയും കൂടുതലായിട്ട് വന്നതെന്ന് തോന്നുന്നു. അത്യാവശ്യം കുറവാണ് അങ്ങനെ ഒരു മോട്ടോവ്ളോഗ് സെറ്റപ്പ് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. അപ്പോൾ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അപ്പോൾ പുതിയതായിട്ട് ഒരാൾ ഒരു മോട്ടോവ്ളോഗ് ചെയ്യുന്ന സമയത്ത് എന്തായാലും അത് മുന്നേ ചെയ്യുന്ന ഒരാളായിട്ടായിരിക്കും കമ്പാരിസൺ വരുന്നത്. ആ കമ്പാരിസൺ പക്ഷേ ഒരു നല്ല കമ്പാരിസൺ ആണ്, നമുക്ക് ഓക്കെയാണ്. പക്ഷേ എന്ത് ചെയ്താലും അത് സ്ട്രെല്ലാണ്. ഞാനൊരു ട്രാവൽ വീഡിയോ വരെ ചെയ്തപ്പോൾ അത് സ്ട്രെല്ലിൻ്റെ കൂട്ടാണ്. സ്ട്രെല്ലിനെ നോക്കി ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുവാണോ? പിന്നെ പുട്ടെന്ന് പറഞ്ഞ പക്ഷേ സ്ട്രെല്ല് അത് ഓക്കെ, ഞാൻ വിചാരിച്ചു സ്ട്രെല്ല് ആണ് അത് അത്രയും ഇതാക്കിയത്, ഓക്കെ അത് കുഴപ്പമില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നും. പക്ഷേ പിന്നീടുള്ള കുറച്ച് ഇപ്പോൾ സ്ട്രെല്ലിനെ പറ്റി മാത്രം പറയല്ല, സ്ട്രെല്ലെന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ അദ്ദേഹത്തിന് ഒരു 5000 ഫോളോവേഴ്സ് ഉള്ള സമയത്ത് തന്നെ ഞാൻ സ്ട്രെല്ലിനെ ഫോളോ ചെയ്യുന്ന സ്ട്രെല്ലിൻ്റെ വീഡിയോസ് കാണുന്ന ആളാണ്. അതും ഇംഗ്ലീഷ് ചാനലാണ്. സ്ട്രെല്ല് ഇംഗ്ലീഷ് ചെയ്തായിരുന്നു ആദ്യം ചെയ്യുന്നത്. ആ അന്ന് തൊട്ട് ഞാൻ കാണുന്ന ഒരാളാണ് സ്ട്രെല്ലിൻ്റെ വീഡിയോസ്. പക്ഷേ മലയാളത്തിൽ ഞാൻ കൂടുതൽ വീഡിയോസ് കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ സ്ട്രെല്ലിൻ്റെ ഇഷ്ടംപോലെ വീഡിയോസും ഞാൻ നല്ല രീതിയിൽ ഫോളോ ചെയ്ത് എൻജോയ് ചെയ്ത ഒരാൾ. സ്ട്രെല്ല് ഒരിക്കലും വീഡിയോ മടുപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്ക് സ്ട്രെല്ലിനെ വളരെ ഇഷ്ടമാണ്. ഞാൻ ഇപ്പോഴൊരു ഫാൻ. സ്ട്രെല്ലിനെ കുറ്റപ്പെടുത്തിയുള്ള ഒരു വീഡിയോ അല്ല ഇന്നത്തെ വീഡിയോ. എൻ്റെ ഒപ്പീനിയൻസും എൻ്റെ തോട്ട്സുമാണ് എൻ്റെ ഈ ചാനൽ ഇത്ര ഈ ഒരു ടൈമിൽ ഈ ഒരു 1 മന്ത് പീരീഡിൽ എനിക്ക് തോന്നിയ ഒപ്പീനിയൻസും എൻ്റെ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഓഡിയോ കുറച്ചും കൂടെ ക്ലാരിറ്റി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മൈക്കൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഹെൽമെറ്റിൽ. അപ്പം അതുകൊണ്ടാണ് അത്യാവശ്യം നല്ല ഓഡിയോയും കാര്യമൊക്കെ ആയിരിക്കും. കാര്യങ്ങൾ പറയാം. പിന്നെയുള്ള ഒരു പ്രശ്നമല്ല ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയത്, ആൾക്കാർ ഗുഡായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്ന എല്ലാ കമൻസിനും എനിക്ക് സന്തോഷം തന്നെയാണ്. നമ്മളെ ഹെൽത്തി ആയിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. നമ്മൾ പറയുന്നത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. എനിക്കറിയാം എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്, ക്യാമറയുടെ ഷെയ്ക്കും അല്ലെ ഓഡിയോയുടെ പ്രശ്നവും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കാരണം നമുക്കൊരാൾ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെയുള്ള പറയുന്ന ആൾക്കാർ നമ്മളെന്തായാലും നന്നാവണമെന്ന് കാണുന്ന ആൾക്കാരാണ്. അതിപ്പോൾ എല്ലാം നല്ല എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, അതിനകത്ത് മോശമായിട്ടുള്ള കാര്യങ്ങളും പറയണം. പക്ഷേ ഒരു കാര്യമില്ലാതെ മോശമെന്ന് പറയുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇത് നമുക്ക് ഒരു 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 സോഷ്യൽ മീഡിയയുടെ പുറകെ ഇരുന്ന് നമുക്ക് പറയാൻ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. നമുക്ക് എന്തുവാ അങ്ങനെ ഇത് ഇപ്പോൾ എന്തുവാണോ താൻ കാണിക്കുന്നത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരുമാതിരി ബാഡ് ലാംഗ്വേജ് ഉപയോഗിക്കുക. അങ്ങനെ ബാഡ് ലാംഗ്വേജ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു മോശമായിട്ട് കമൻസ് പറയുന്ന ആൾക്കാരുടെയൊക്കെ കമൻസ് ഞാൻ റിമൂവ് ചെയ്ത്. കാരണം എന്തിനാണ് നമ്മുടെ ഒരു നെഗറ്റിവിറ്റി വേണ്ടത്? അതായത് തെറി വിളിക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം വീഡിയോ പോലും നേരെ കാണാത്തവരായിരിക്കും ഇവർ. ഇവർക്ക് ഇത് പറയുന്നവരുടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താണ് കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവർക്കൊരു സന്തോഷമായിരിക്കും. ആ ഒരു സന്തോഷം അവർ എടുക്കട്ടെ, കുഴപ്പമില്ല. അങ്ങനെ സന്തോഷം അവർ ആ എന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞുള്ളത് ഞാൻ പറയാം എല്ലാവർക്കും ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എന്ത് തുടങ്ങിയാലും നമ്മൾ ഫുൾ ടൈം അതിന് തുടക്കം നമ്മുടെ നല്ല സ്ട്രഗിളായിരിക്കും. ഒരു സ്ട്രഗിളിങ് പീരീഡാണ് ഈ ഒരു ടൈം എന്നൊക്കെ പറഞ്ഞാൽ. നമ്മൾ ഏതൊരു സംഭവം സ്റ്റാർട്ട് ചെയ്താലും അത് തളർത്താനായിരിക്കും ആൾക്കാർ കൂടുതലുള്ളത്. അപ്പോൾ ഞാൻ അത്ര പെർഫെക്റ്റായിട്ടൊന്നും അല്ല വീഡിയോ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനത് ഇമ്പ്രൂവ് ചെയ്യാനാണ് നോക്കുന്നത്.
അപ്പോ നമ്മള് ഒരാളെ കമന്റ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ കൂടെ ആലോചിച്ചാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിന്റെ കമന്റ് ഇതിന്റെ താഴെയും ഫുള്ള് തെറിവിളിയോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കമന്റ്സ് ആയിരിക്കും. പക്ഷെ ഇനിയുള്ള ഞാൻ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെയുള്ള കമന്റ്സ് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. മോസ്റ്റ്ലി ഞാനത് പ്രതികരിക്കാൻ പോകുന്നില്ല അങ്ങനത്തെ കാര്യങ്ങൾ. നമ്മളെ നെഗറ്റീവാക്കി പറഞ്ഞ് തളർത്താൻ ഒരു 1000 പേര് കാണും. നമ്മളത് കൂടുതലും മൈൻഡ് ആക്കാതിരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളെ മൈൻഡ് ആക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവർ ഈ പറഞ്ഞുകൊണ്ടേ ഇരിക്കും, പറയേണ്ടവർ പറയാതിരിക്കത്തൊന്നുമില്ല, ഇവരെപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ നമുക്കിത് ഹാപ്പിനെസ് തരുന്നുണ്ടോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി. നമ്മുടെ പാഷൻ ഇതാണ്, നമ്മളിത് ചെയ്യുന്നുണ്ട്, നമുക്കിത് കിട്ടുന്നുണ്ട്, നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുക. അല്ലെങ്കിൽ ഏതൊരു കണ്ടന്റ് ക്രിയേറ്ററാണ് അവർ അവർക്കുള്ള അവരുടെ ഒരു അവർക്കത് മോശമാകാൻ തോന്നിയാൽ മാത്രം അതിൽ ഇതാക്കിയാൽ മതി. കാരണം ബാക്കിയുള്ളവർ അഭിപ്രായങ്ങൾ സ്വീകരിക്കാം, നല്ലതാണെങ്കിൽ ചീത്തയാണെങ്കിലും അത് സ്വീകരിക്കണം. പക്ഷേ അതിൽ എന്തും ഒരു യൂസ്ലെസ് ആയിട്ടുള്ള കമൻസും അല്ലെ അങ്ങനത്തെ കാര്യങ്ങൾ ഒപ്പീനിയൻസും ഒന്നും നമ്മൾ ശരിക്കും ഇഗ്നോർ ചെയ്ത് തന്നെ കളയണം. കാരണം എന്നിട്ട് നമ്മൾ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നുണ്ടോ, നമുക്കതൊരു ഹാപ്പിനെസ് തരുന്നുണ്ടോ നോക്കിയിട്ട് മാത്രം നമ്മൾ ചെയ്യുക. ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ, എൻ്റെ ഒരു തോട്ട്സും ഇതാണ്. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാനൊരു ഫുൾ ടൈം യൂട്യൂബർ ആവണം എന്നുള്ള ഒരു ചിന്തയൊന്നുമില്ല. ഞാൻ ഒരു എനിക്കിപ്പോൾ ഒരു പാഷനായിട്ടാണ് ഞാൻ ഈ ചെയ്തത്. ഈ ലോക്ക്ഡൗൺ ടൈമിൽ മാത്രമല്ല, എനിക്കിതിന് മുമ്പേ ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. ഞാൻ ഇതിന് മുമ്പും പല വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കിയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചെക്കൗട്ട് ചെയ്തവർക്ക് അറിയായിരിക്കും, കുറേയൊക്കെ എൻ്റെ ഒരു ബൈക്കിങ് ഇതും കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ കാണാവുന്നതാണ്. ഞാനിപ്പോൾ യൂട്യൂബിൽ നിന്ന് ഒരു ഇൻകം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരാളല്ല. ഞാൻ വേറൊരു പ്രൊഫഷൻ പഠിച്ച് കഴിഞ്ഞാൽ ഒരു എൻജിനീയറാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ആ പ്രൊഫഷനാണ് എനിക്ക് മെയിൻ സോഴ്സ് ഓഫ് എൻ്റെ ഒരു ഇൻകം. ഞാൻ അതിൽ തന്നെ ആയിരിക്കും കൂടുതൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യൂട്യൂബ് ഞാൻ നിർത്തുന്നതെന്നല്ല പറഞ്ഞത്, ഞാൻ എനിക്ക് എപ്പോൾ തോന്നിയാലും ഞാൻ യൂട്യൂബ് വീഡിയോ ഇടുന്നതാണ്. അതിപ്പോൾ വ്യൂവർഷിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കിയിട്ടൊന്നുമല്ല. എനിക്ക് ഒരു വ്യൂ ആണേലും ഒരു എന്തുവാ ഒരു ഒറ്റൊരാളാണ് എൻ്റെ വീഡിയോ കാണുന്നത്, അല്ലെങ്കിൽ ഒരു രണ്ട് പേര് മൂന്ന് പേര് എത്ര പേര് വേണമെങ്കിലും ആയിക്കോട്ടെ, എന്നാലും ഞാൻ വീഡിയോ ഇടുന്നതാണ്. എൻ്റെ ഹാപ്പിനെസ്സാണ്, എനിക്കത് സന്തോഷം തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്നതാണ്. പിന്നെ എനിക്കെപ്പോഴാണ് ഒരു മോശമായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ എനിക്കിത് പറ്റുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് മാത്രമേ ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമായിരിക്കും. എന്ന് വെച്ചാൽ യൂട്യൂബ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയാം ഇപ്പോൾ ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടുന്നില്ല, അത് ഈ ഒരു കോവിഡ് സിറ്റുവേഷനും കാര്യമൊക്കെയാണ്, നമുക്കങ്ങനെ ദൂരോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ മറ്റുള്ളവരെ നോക്കിയിട്ടൊന്നും കൂടുതലും നോക്കാതിരിക്കുക, നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഈ കമ്പാരിസനൊക്കെ പൊതുവെ വരും, അതൊന്നും നമ്മൾ കൂടുതൽ ഇതാക്കുകയില്ല. അപ്പോൾ സ്ട്രെല്ലിനോട് എനിക്കൊരു ദേഷ്യവും ഇല്ല, ഒരു ഹേറ്റും ഇല്ല, പുള്ളിയുടെ ഒരു ഫാൻ തന്നെയാണ് ഞാനും. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് ഈ സപ്പോർട്ട് നിങ്ങൾ തന്നതെന്ന് വെച്ചാൽ എനിക്കത് വളരെ ഹാപ്പിയാണ്. കാരണം ഞാൻ അത് പറയാൻ ഇതില്ല, കാരണം ഞാൻ വിചാരിച്ചത്രേനെക്കാട്ടിയും കൂടുതൽ സപ്പോർട്ടാണ് എനിക്കിതൊക്കെ. ഒരു ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്ക് പെട്ടെന്ന് ഇത്രയും ഒരു 3000 സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരു 2-3 weeks വരും, അല്ലെങ്കിൽ അത്രയും ഒരു മോണിറ്റൈസേഷൻ ആവും ചാനൽ ഇത്ര പെട്ടെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അതൊക്കെ തന്നത് നിങ്ങളാണ്, നിങ്ങളുടെ സപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ അത്രയും കാലം ഞാൻ നല്ല നല്ല കണ്ടൻസ് ഇടാൻ തന്നെയാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ, ദിസ് ഇസ് ലാസ്റ്റ് വോയേജ് സൈനിങ് ഓഫ്.